ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മളെ വീട്ടിൽ നടത്തിയിട്ടുള്ളൊരു പാർട്ടി വിശേഷങ്ങളും പിന്നെ ഒരു റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണേ. പിന്നെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരമാണ്. ഫംഗ്ഷൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് കാണിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടില്ല, അപ്പോൾ അവർ നല്ല വിശപ്പോട് കൂടിയിട്ടാവുമല്ലോ വരിക. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാനായിട്ട് ഞാനിതാ കിച്ചണിലേക്ക് വന്നതാണ്. സ്ലർപ്പ് ഫാമിൻ്റെ മില്ലറ്റ് നൂഡിൽസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷേ നമുക്കത് എപ്പോഴും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പേടിയാണ്. അത്ര നല്ലതല്ലല്ലോ. മൈദയും പിന്നെ കുറേ പ്രിസർവേറ്റീവ്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളെ സാധാ നൂഡിൽസൊക്കെ വരുന്നത്. നമ്മളെ സാധാ നൂഡിൽസൊക്കെ കഴിക്കുന്ന ആ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ കുട്ടികൾ ഇതും കഴിക്കൂട്ടാ. ഇതിലിതാ ലിറ്റിൽ മില്ലറ്റ്, പിന്നെ ഫോക്സ്റ്റൈൽ മില്ലറ്റ്, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ കെൻസ് ഇങ്ങനെ സെലക്ട് ചെയ്യാണ് കേട്ടോ ഏതാ വേണ്ടത് എന്നുള്ളത്. കെൻസ് ഇപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. രണ്ട് മദേഴ്സാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ഒരു നൂഡിൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ യാതൊരു പ്രിസർവേറ്റീവ്സും അവർ ആഡ് ചെയ്തിട്ടില്ല, പിന്നെ മൈദ യൂസ് ചെയ്തിട്ടില്ല, പിന്നെ ഇത് ഇവർ ഫ്രൈ ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർ കെൻസും കൈഫും ഓൾറെഡി വെജിറ്റബിൾസൊക്കെ കഴിക്കൂട്ടാ. നമ്മൾ ഉപ്പേരി വെച്ചാലൊക്കെ കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ചിലവർ ഇങ്ങനെ നൂഡിൽസിലൊക്കെ ഇടുമ്പോഴാണല്ലോ കഴിക്കുക, പക്ഷേ ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എന്തായാലും ക്യാപ്സിക്കവും ക്യാരറ്റും പിന്നെ സവാളയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു അത്യാവശ്യം വലിയ ക്യാപ്സിക്കം, അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സവാള. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം. ഇത് രണ്ട് വയസ്സിന് മേലെയുള്ളവർക്കൊക്കെ കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കുക. നമുക്ക് വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും, പിന്നെ രാത്രി ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. നമുക്ക് നൂഡിൽസ് ഒന്ന് അതിലിട്ടിട്ട് വേവിച്ച് ഊറ്റിയെടുക്കാനുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഓരോ പാക്കിലും അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് നൂഡിൽസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം. ഇനി ഇതാ ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റി റെഡിയാക്കാനുണ്ട്. കെൻസും കൈഫും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കൂട്ടാ. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് റെഡിയായോ റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കലാണ് മെയിൻ പണി. കൈഫാണ് കേട്ടോ കൂടുതൽ. കൈഫ് ചിലപ്പോൾ അടുത്ത് തന്നെ ഇരിക്കുക ആൾ സ്റ്റൗവിൻ്റെ അടുത്ത്. ഞാൻ ഉണ്ടാക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കലാണ് പണി. അപ്പോഴേക്കും ഇതാ നമ്മളെ നൂഡിൽസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ട പിടിക്കാതെ കിട്ടും നമുക്ക്. ഇനി ഇതാ പാനൊക്കെ ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്യുക. എല്ലാതും ഭയങ്കരമായിട്ട് വഴറ്റിയെടുക്കാനൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്താൽ മതി. വെജിറ്റബിൾസൊക്കെ ഇതാ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വല്ലാതെ ഇങ്ങനെ കുറേ നേരം ഇളക്കണ്ട കേട്ടോ. പിന്നെ ഈ നൂഡിൽസിൻ്റെ പാക്കിൽ തന്നെ നമുക്ക് ഒരു സ്പൈസ് പൗഡറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിതാ ഈ ഒരു മസാലയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഈ സ്പൈസ് പൗഡറിലും ഇവർ ഫുള്ള് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഞാനിതാ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കറി, അല്ലെങ്കിൽ മുട്ട, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇനി ഇതാ പച്ചക്കറി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് മുട്ടയും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പൊരിച്ചെടുക്കുക, എന്നിട്ട് മസാലയിലേക്ക് തന്നെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതാ നൂഡിൽസും മസാലയും എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതാ നമുക്ക് നൂഡിൽസൊക്കെ ഒന്ന് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ഞാനൊക്കെ പ്ലേറ്റിലേക്ക് വെക്കുന്ന കണ്ടിട്ട് ഇതാ കേശ അടുത്ത് തന്നെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആള് അതൊക്കെ മെല്ലെ ഇങ്ങനെ കഴിച്ചു നോക്കുകയാണ്. ഞാൻ അത് തുടരുത് എന്ന് പറഞ്ഞപ്പോൾ ആളിങ്ങനെ എടുക്കാതെ മെല്ലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എടുക്കാൻ വേണ്ടിയായിട്ട് പിന്നെ അതാ പിടിച്ച് വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടികൾ പുറത്ത് നല്ല കളിയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നൂഡിൽസൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. കെൻസിനും കൈഫിനും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹെൽത്തി നൂഡിൽസ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതാ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ലർപ്പ് ഫാമിൻ്റെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ 20% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, ബിഗ് ബാസ്ക്കറ്റ്, ഫസ്റ്റ് ക്രൈ ഇതിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മളെ ഇവിടുത്തെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും പിന്നെ അവരെ കുട്ടികളും എല്ലാവരും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിഷ്കാകൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ അവരുടെ ആ ഒരു സൽക്കാരമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ എല്ലാ ഫാമിലി മെമ്പേഴ്സും പിന്നെ പുതിയണ്ണിൻ്റെ വീട്ടിൽത്തോരും പിന്നെ എൻ്റെ ഉമ്മ പപ്പ അങ്ങനെ ഇതാ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാവരും കഴിക്കാനായിട്ട് വരികയാണ്.
അതൊക്കെ കഴിഞ്ഞതാ കുട്ടികളൊക്കെ നല്ല കളിയിലാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പപ്പയും ഉമ്മയൊക്കെ വരുമ്പോൾ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തതെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ആരതും ഇവിടെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും കൂടി കൂടിയപ്പോൾ വെറുതെ പപ്പ കേക്കൊക്കെ ആയിട്ട് വന്നതാണ്. പിന്നെ അങ്ങനെ ഇതാ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാവരും തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എല്ലാവരും കൂടി കൂടിയ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ആണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.